ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സനീമ സിറാജ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് പിസ്സ തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിസ്സക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് പിസ്സക്ക് വേണ്ട ദോ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ ഒരു കപ്പ് മൈദയാണ്. 250 ml കപ്പ് ഞാൻ എടുത്തത്. പിന്നെ 2 teaspoon ഒലീവ് ഓയില്, 2 teaspoon പഞ്ചസാര, ഈസ്റ്റ്, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 4 tablespoon വെള്ളം, ചൂടുള്ള വെള്ളം. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല. അപ്പോൾ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് ഈ മൈദയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട 2 tablespoon ഒലീവ് ഓയിലും 2 tablespoon പഞ്ചസാരകളിലേക്ക് ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കും. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവിലാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ലൂസായിട്ട് വേണം. ഇനി ഞാൻ ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ട് മാവാണ്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. നമ്മുടെ ഈ മാവ് ഇതിനകത്തേക്കിട്ടിട്ട് മുകളിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടെ പുരട്ടിയെടുക്കുക. ഇനി നമുക്കിതൊരു ഡബിൾ സൈസ് ആകാൻ വേണ്ടി പൊങ്ങാൻ വെക്കാം. ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായിട്ടിത് ഡബിൾ സൈസായിട്ട് വരും. ഇവിടെ അടുപ്പ് വെച്ചിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മസാല തേക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തത് 200 g ചിക്കനാണ് ചെറുതായി കഷ്ണമാക്കിയത്. ഇതിലേക്ക് 1 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 1/2 teaspoon മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 tablespoon കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മസാല പിടിക്കാനായിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് പിസ്സക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി പഴുത്ത ഒരു തക്കാളി, 1 ഇടത്തരം വലുപ്പമുള്ള വലിയ ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം കഷ്ണമാക്കിയത്, 3 അല്ലി വെളുത്തുള്ളി, 100 ml വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വന്ന് ഇതിൻ്റെ തൊലി ഞാൻ മാറ്റുകയാണ്. ഞാനിതൊരു ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്ത് അരച്ചാണ് ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ടൊമാറ്റോ സോസ് 1 tablespoon ചേർക്കുന്നുണ്ട്. ഒരു ചൂടായ ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും. 2 tablespoon എണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച സോസ് ഇളക്കി കൊടുക്കും. 1 tablespoon ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് 1 teaspoonനോളം കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കത് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു പാൻ എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ വേവായി വന്നിട്ടുണ്ട്.
അമ്മയിളക്കി കുറച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ചിക്കൻ റെഡി. നമുക്ക് നമ്മുടെ ദോശ എത്ര മുങ്ങിയെന്ന് നോക്കാം. ഞാനിതൊരു 3 മണിക്കൂറാണ് വെച്ചത്. 4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് നമ്മൾ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി കുഴച്ചെടുത്തിട്ടത് ഒരു പാനിലേക്ക് വെച്ച് പരത്താം. പിസ്സ തയ്യാറാക്കുന്നത് ഇതുപോലെ ഒരു പാനിലാണ്. അപ്പം അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കരുത്, കാരണം അത് മുരിഞ്ഞു പോകുന്ന. മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായി പരത്തിയെടുക്കും. നന്നായി പരത്തിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാം മൊസറല ചീസ് എടുത്തിട്ടുണ്ട്, സോസ്. പിന്നെ അതിൻ്റെ മേലോട്ട് കൊടുക്കാൻ കുറച്ച് കാപ്സിക്കം, കുറച്ച് വെള്ളുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് വേണം നമ്മൾ കുത്തി കൊടുക്കാം, അതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ മേളിലായിട്ട് അല്പം സോസ് പരത്തി കൊടുക്കും. സോസ് നന്നായിട്ട് പരത്തിയതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്കുന്ന കൂടുതൽ വെക്കുന്നില്ല. സവാളയുടെ ഉപ്പും കുറച്ച് കാപ്സിക്കം. നിങ്ങൾക്ക് ചില്ലി ക്രഷ് ചെയ്തത് പിന്നെ ഒറിഗാനോ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് ഒറിഗാനോയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല, അപ്പം ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് മസാല ചീസ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ചീസാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെങ്കിൽ കടന്നു നോക്കാം. വളരെ സിമ്പിളായിട്ട് മസാല ചീസ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുന്നതാണ്. ഇത് വെച്ചിട്ടപ്പം ഞാനിത് തയ്യാറാക്കി. ഇനി അടുപ്പത്തൊരു പാൻ വെച്ചതിന് മുകളിലായിട്ട് നമ്മുടെ പിസ്സയുടെ 1 മിനിറ്റ് മതി നമുക്കിത് കുക്കാവാൻ. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നന്നായിട്ട് വെന്തുണ്ട്, സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.